ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. തിരുവനന്തപുരം മ്യൂസിയത്തിൽ പ്രഭാനടത്തത്തിനെത്തിയ വനിതാ ഡോക്ടറെ ലൈംഗികമായി ആക്രമിച്ച സംഭവത്തിൽ യുവാവിനെ ചോദ്യം ചെയ്യുന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ സ്റ്റാഫിന്റെ ഡ്രൈവറെയാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നത്. എം ജി മിഥുൻ ചേരുന്നു. മിഥുൻ, നിരവധിയായ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു, ഒരുപാട് പേർക്ക് വേണ്ടി അന്വേഷണം ഉണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ ഇയാളിലേക്ക് എത്തിയിരിക്കുകയാണോ അന്വേഷണം? രഞ്ജിത്ത്, സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏഴുമണിയോടു കൂടി പോലീസ് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയില്ല എങ്കിൽ പോലും തന്നെ എസ് സി പിയുടെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. രണ്ടു മണിക്കൂറോളം എസ് സി പി ഓഫീസിൽ കന്റോൺമെന്റ് എസ് സി പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുമായി ഈ കുറവങ്കോണം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരൂർക്കട സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. നിലവിൽ ഈ പ്രതി തന്നെയാണ് അല്ലെങ്കിൽ ഇയാൾ തന്നെയാണ് ഈ രണ്ട് കേസിനും പിന്നിലെന്നുള്ള കാര്യം ഇതുവരെയും പോലീസ് ഉറപ്പിക്കുന്നില്ല. അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ വീടുകൾ കേന്ദ്രീകരിച്ച് ഇനി അന്വേഷണം നടത്തിയതായിട്ടുണ്ട്. നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള ഈ രേഖാചിത്രവും ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയധികം പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ വനിതാ ഡോക്ടറെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ തിരിച്ചറിയൽ പരേഡൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കൂടുതൽ പ്രതികളെ തിരിച്ചറിയാതെ വന്നതോടെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ സംശയമുള്ള ഒന്നോ രണ്ടോ പേരെ ഇത്തരത്തിൽ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരീക്ഷണത്തിലുള്ള ഒരാളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു മന്ത്രിയുടെ പി എയുടെ ഡ്രൈവറാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അക്കാര്യത്തിനൊന്നും സ്ഥിരീകരണം വരികയും ചെയ്തിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ കരാർ ജീവനക്കാരാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഇതുവരെയും വ്യക്തമായിട്ടുള്ളത്. അതും പോലീസ് ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും 8 ദിവസമായി ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ മ്യൂസിയം സ്റ്റേഷനെതിരെയും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിനെതിരെയും ഉയരുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു 13-അംഗ അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. ഡി സി പി അജിത്കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്ന് 7 മണിയോടുകൂടി ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ പേരൂർക്കട സ്റ്റേഷനിലെത്തി കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തേടുകയാണ്. ഇതിന് നമുക്ക് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം അറിയാം. ഒരേ സമയം ഒരു ദിവസം അതിന്റെ ചെറിയ മണിക്കൂറുകളുടെ കാലയളവിൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, വനിതാ ഡോക്ടർ വീട്ടിൽ കയറി ആക്രമിക്കുന്നു. ഒപ്പം മറ്റൊന്ന്, യുവതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ സ്റ്റേഷനടുത്ത് തൊട്ടടുത്ത് ആക്രമിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ ഈ സംഭവം പ്രധാനപ്പെട്ട ഒരു വി ഐ പി കേന്ദ്രത്തിൽ നടക്കുമ്പോൾ മന്ത്രിയുടെ പി എയുടെ ഡ്രൈവർ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് മറ്റു തരത്തിലുള്ള ഗൗരവം കൂടി വർദ്ധിക്കുകയല്ലേ? ഇയാളിൽ മാത്രമായി ഇപ്പോൾ പോലീസ് അന്വേഷണം ഒതുങ്ങിയിരിക്കുകയാണ് എന്ന് കരുതാമോ? ഇങ്ങനെ കസ്റ്റഡി എടുക്കണമെങ്കിൽ, ചോദ്യം ചെയ്യണമെങ്കിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് കിട്ടിക്കാണില്ലേ? രജിത്ത്, തീർച്ചയായും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ആ വാർത്ത, അതായത് മന്ത്രിയുടെ പി യുടെ ഡ്രൈവറാണ് എന്നുള്ള കാര്യം ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള അനൌദ്യോഗിക വിവരങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള സംഭവം ഉണ്ടാകുന്നത്. 4:40 യുവതിയെ ആക്രമണത്തിന് ഇരയാവുന്നത്. അതിന് ഏകദേശം 2 മണിക്കൂർ മുമ്പ് കുറവൻകോടത്തെ ഈ ഒരു വീട്ടിൽ 1:00 ഇതേ പ്രതി എത്തിയെന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉള്ളത്. പക്ഷേ പിന്നീട് ഈ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് തള്ളിപ്പറയുകയും ചെയ്തു. അതായത് ഇത് രണ്ടുപേരാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. പക്ഷേ പരാതിക്കാരി ഇക്കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്നു. അവിടെ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട അതേ വ്യക്തി തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്നുള്ളൊരു വിവരം പരാതിക്കാരി മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ വിഭിന്നമായൊരു അഭിപ്രായമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇന്ന് ആ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. വീണ്ടും പോലീസ് ഇത് രണ്ടും ചെയ്തത് ഒരു പ്രതി തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വീണ്ടും പോലീസ് എത്തുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിട്ടുള്ള നിരീക്ഷണത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്കും ചിരിക്കുന്നത്. ഏകദേശം ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഒപ്പം തന്നെ ഈ രേഖാചിത്രങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായും സാമ്യമുള്ള വ്യക്തി തന്നെയാണ് ഇദ്ദേഹം എന്നാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. 90% ഏകദേശം ഈ പ്രതിയിലേക്ക് തന്നെയാണ് എന്തായാലും പോലീസ് അന്വേഷണം എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രണ്ട് അക്രമത്തിനു പിന്നിലും ഇദ്ദേഹം തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് സ്വാഭാവികമായും പോലീസ് സംഘം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു രീതിയിലേക്കുള്ള ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ഏതായാലും എസ് സി പിയുടെ നേതൃത്വത്തിൽ ഏകദേശം 2 മണിക്കൂറോളം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ കുറവൻകോടത്തെ കേസിൽ ഇതേ പ്രതി തന്നെയാണോ ഉള്ളത് അല്ലെങ്കിൽ അത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പേരൂർക്കട
സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിൽ ഇദ്ദേഹം ഈ സമയത്തൊക്കെ ഈ വ്യക്തി ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് സംഘം എത്തുകയും ചെയ്യുന്നു. കൂടാതെ ഇയാൾ എത്തിയിരുന്നത് ഒരു ഇനോവ കാറിലാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ആദ്യം തന്നെ സിസിടിവി ദൃശ്യങ്ങളിലൂടെ വ്യക്തമായിരുന്നു. പിന്നീട് എൽ എം എസ് ജംഗ്ഷനിൽ നിന്ന് ഈ കൃത്യം നടന്നതിന് ശേഷം നന്ദാപനം വഴി ബേക്കർ ജംഗ്ഷൻ വഴി പാളയത്തേക്ക് പോയി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഇദ്ദേഹം നന്ദൻകോട് ഭാഗത്ത് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ടെന്നീസ് ക്ലബ്ബ് ഭാഗത്ത് കവടിയാർ ടെന്നീസ് ക്ലബ്ബ് ഭാഗത്ത് ഈ വാഹനം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2013 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ മേഖലയിലൂടെ കടന്നു പോയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊക്കെ ഏകദേശം സ്ഥിരീകരണത്തിലേക്ക് എത്താമെന്നുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പേരിക്കോ സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. പേരിക്കോ സ്റ്റേഷനിൽ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇയാൾ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ആൾ കൂടിയാണ്. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ എന്ന പദവി വഹിക്കുന്ന ആളാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ, അന്വേഷണം, തെളിവെടുപ്പ് തുടരുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. തൃശൂർ മുണ്ടൂരിൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജപ്തി ചെയ്ത വീട് ഓമനയ്ക്ക് തിരികെ നൽകി. സേവ് ചിറ്റിലപ്പള്ളി MLA വീട് തുറന്നു നൽകി. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് റിസ്ക് ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരുന്നു. 10 വർഷമായി മുടങ്ങിക്കിടന്ന വായ്പയാണെന്ന് ബാങ്ക് ചെയർമാൻ. 8 തവണ അറിയിപ്പ് നൽകിയെന്നും ബാങ്ക് ചെയർമാൻ പോൾസൺ ആലപ്പാട്ട് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രദേശവാസികളുടെ ലോങ് മാർച്ചിൽ കൈകോർത്ത് CPMും BJPയും. ആനാവൂർ നാഗപ്പനും VV രാജേഷും ലോങ് മാർച്ചിൽ പങ്കെടുത്തു. രാവിലെ 7 മണിക്ക് വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സുരക്ഷയിൽ ഉച്ചയോടെ സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിന് മുന്നിലെത്തി. വികസന വിരുദ്ധരാണ് വിഴിഞ്ഞം പദ്ധതിയെ എതിർക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകാതിരിക്കാൻ ഗൂഢശ്രമങ്ങൾ നടക്കുന്നതായി BJP ജില്ലാ പ്രസിഡന്റ്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്ന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും VV രാജേഷ് പറഞ്ഞു. രാവിലെ 7 മണിക്ക് വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സുരക്ഷയിൽ ഉച്ചയോടെയാണ് സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിന് മുന്നിലെത്തിയത്. വിഴിഞ്ഞത്ത് അന്ത്യശാസനവുമായി ഹൈക്കോടതി. തുറമുഖ കവാടത്തിലെ തടസ്സങ്ങളെല്ലാം തിങ്കളാഴ്ചയ്ക്കകം നീക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വഴി തടസ്സപ്പെടുത്തില്ലെന്ന് ഉറപ്പു നൽകാൻ ആവുമോ എന്ന് കോടതി സമരക്കാരുടെ അഭിഭാഷകനോട് ചോദിച്ചു. വിഴിഞ്ഞം സമരസമിതി കലാപത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പോലീസിന് നേരെ നിരവധി ആക്രമണ പ്രവർത്തനങ്ങൾ സമരക്കാർ നടത്തുന്നു. ചികിത്സയിൽ കഴിയുന്ന മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സുസൈ പാക്കിത്തെ സമരത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത് അപായകരമായ നീക്കമാണ് എന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. വിഴിഞ്ഞം സമരം ഒത്തുതീർപ്പാക്കണമെന്ന് കെ സുധാകരൻ. സമരത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു, സർക്കാർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നില്ല. കലാപശ്രമം എന്നത് ശിവൻകുട്ടിയുടെ ഭാവനയെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഏകീകരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി യുവജന സംഘടനകൾ. 60 വയസ്സാക്കി പെൻഷൻ പ്രായം ഉയർത്തിയത് യുവാക്കളുടെ തൊഴിലവസരം നഷ്ടമാക്കുന്നെന്ന് പരാതി. പിൻവലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് AIYF. പെൻഷൻ പ്രായം ഏകീകരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കി. നാളെ മുതൽ ജില്ലകളിലും ഈ മാസം 7 സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ പറഞ്ഞു. ചെറുപ്പക്കാരെ നാടുകടത്താൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും മറ്റെല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും ഷാഫി പറഞ്ഞു. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവ് യുവജന വിരുദ്ധമെന്ന് DYFI. സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും DYFI. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഏകീകരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ MG റോഡ് ഉപരോധിച്ചു. പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം യുവാക്കളോടുള്ള വഞ്ചനയെന്ന് സതീശൻ. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷം. പ്രായം ഉയർത്തുന്നതായി ഒരു കൂടിയാലോചന നടന്നില്ല. ഇത്രയും നാൾ എതിർ നിലപാടെടുത്ത LDF ചെറുപ്പക്കാരെ ഇപ്പോൾ വഞ്ചിച്ചതായും സതീശൻ പറഞ്ഞു.
പെൻഷൻ പ്രായം ഉയർത്തിയതിനെ എതിർത്ത് കോൺഗ്രസ്. യുവാക്കൾക്ക് അവസരം ലഭിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. വ്യക്തിപരമായ പ്രീതിയല്ല നിയമപരമായ പ്രീതിയാണ് ഭരണഘടന അനുശാസിക്കുന്നതെന്ന് ഹൈക്കോടതി. ഗവർണറുടെ അപ്രീതി ഉണ്ടാകുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണെന്നും കോടതി. തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാലാണ് കേരള സർവകലാശാല സെലക്ടങ്ങളെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതെന്ന ഗവർണറുടെ മറുപടിയിലായിരുന്നു കോടതിയുടെ പരാമർശം. ഗവർണർക്കെതിരെ സി പി എം കേന്ദ്ര കമ്മിറ്റി. കേരളത്തിന്റെ മതേതര ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണർ ഉന്നമിടുന്നു. എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നും വിമർശനം. പാറശാല ഷാരോൺ വധക്കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയുടെ വീട് പൂട്ടി അധികൃതർ സീൽ ചെയ്തു. കന്യാകുമാരി ജില്ലയിലെ രാമവർമ്മൻ ചിറയിലെ വീടാണ് സീൽ ചെയ്തത്. വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് കീടനാശിനി കുപ്പി കണ്ടെടുത്തു. ഷാരോൺ വധക്കേസിൽ വിശദീകരണവുമായി പാറശാല പോലീസ്. കേസിൽ വീഴ്ച ഉണ്ടായിട്ടില്ല, കൃത്യമായി ഇടപെട്ടെന്ന് സി എയുടെ ശബ്ദരേഖ. അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന പാറശാല പോലീസിന്റെ വാദം തള്ളി കൊല്ലപ്പെട്ട ഷാരോണിന്റെ കുടുംബം. ഗ്രീഷ്മ കൊലപാതകം ചെയ്തിട്ടില്ലെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് ഷാരോണിന്റെ സഹോദരൻ ഷൈമൺ. മയക്കുമരുന്നിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ശൃംഖലയിൽ കൈകോർത്ത് കേരളം. പാളയം രക്താക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. നാം ഇന്ന് തീർത്ത ചങ്ങലയുടെ കണ്ണിപ്പൊട്ടിലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ലഹരി വിരുദ്ധ ശൃംഖല പരിപാടിക്കിടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊള്ളലേറ്റു. കാവശ്ശേരി പി സി എൽ പി സ്കൂളിലാണ് സംഭവം. ലഹരി വസ്തുക്കൾ പ്രതീകാത്മകമായി കത്തിച്ചപ്പോഴാണ് സംഭവം. മൂന്നുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആത്മാർത്ഥമില്ലാത്തതെന്ന് കെ സുരേന്ദ്രൻ. ലഹരി ഭീകരവാദ ശക്തിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. സർക്കാരിൻ്റേത് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ. സി പി എം ലഹരി മരുന്നിന് കുടപിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സി പി എം ലോക്കൽ നേതാക്കളും യുവജന സംഘടനകളും ലഹരി മാഫിയയ്ക്ക് പിന്തുണ നൽകുന്നു. സി പി എം ആത്മപരിശോധന നടത്തണമെന്നും സതീശൻ. സംസ്ഥാനത്ത് പൊതുവിപണിയിലെ ജയ അരിയുടെ വില നിയന്ത്രണം ഉടൻ ഉണ്ടാവില്ല. ജയ അരി അന്ത്രയിൽ കൃഷി ചെയ്ത ശേഷം കേരളത്തിലേക്ക് എത്തിക്കാനാണ് ധാരണ. മുളക് പാൽ അടക്കമുള്ള അവശ്യ വസ്തുക്കൾ കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് കേരളത്തിലെത്തിക്കുമെന്ന് കേരള ആന്ധ്ര ഭക്ഷ്യമന്ത്രിമാർ. സംസ്ഥാനത്തെ വിലക്കയറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് മൗനമെന്ന് വി ഡി സതീശൻ. സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാനില്ല, പൊതുവിപണിയിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും മറ്റന്നാൾ മുതൽ യു ഡി എഫ് സമരമുഖത്തിറങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ്. പോലീസിന് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി. പോലീസിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്നവർ അതിന്റെ ഭാഗമായി നിൽക്കണമോ എന്ന് ഓർക്കണം. ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം പോലീസിന് അപമാനമുണ്ടാക്കുന്നു. പോലീസിന്റെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ പോലീസിൽ ഉണ്ടാവില്ല. വിമർശനത്തെ പോസിറ്റീവായി കാണണമെന്നും മുഖ്യമന്ത്രി. സ്തുത്യർഹ സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം പേരൂർക്കട എസ് ഐ പി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മെഡലുകൾ വിതരണം ചെയ്തത്. 261 ഉദ്യോഗസ്ഥർ മെഡലുകൾ സ്വീകരിച്ചു. കേരള പോലീസ് രൂപീകരണത്തിന്റെ 67-ാം വാർഷിക ആഘോഷവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളശ്രീ പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് കാനായി കുഞ്ഞിരാമൻ. ശില്പങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം സർക്കാർ ഗൗരവമായി എടുത്തില്ല, അതിനാലാണ് പ്രതിഷേധം. പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുമെന്ന് കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യകാരൻ സേതുവിന്. 500,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. എസ് എഫ് ഐക്കെതിരെ കെ സുധാകരൻ. എല്ലാ കോളേജുകളെയും കലാപശാലയാക്കി മാറ്റിയതായി സുധാകരൻ. ആരാണ് എസ് എഫ് ഐയുടെ സ്ഥായിയായ സ്വഭാവം? കലാലയങ്ങളിൽ നടക്കുന്നത് എസ് എഫ് ഐയുടെ ഗുണ്ടായിസമെന്നും കെ പി സി സി അധ്യക്ഷൻ.
തൃശൂരിൽ SFI നേതാവിന്റെ ഭീഷണിയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ്. പോലീസിന് ചെറുവിരലനക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിക്ക് ലജ്ജയില്ലെന്നും പാർട്ടി അണികൾ പാവപ്പെട്ടവർക്ക് നേരെ കുതിര കയറുന്നതായും സതീശൻ. തൃശൂർ കേച്ചേരിയിൽ DYFI നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമം. കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീനാണ് ഇന്നലെ രാത്രി വെട്ടേറ്റത്. കാലിനും കൈകൾക്കും ഗുരുതരമായി പരിക്കേറ്റ സൈഫുദ്ദീൻ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് പിന്നിൽ SDPI പ്രവർത്തകനാണെന്ന് DYFI. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ KSU നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി. അക്കാദമിയിലെ മുൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖിനെതിരെയാണ് പരാതി. ടൊമാറ്റോ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തു നൽകി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. പേരൂർക്കട പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂരിൽ അധ്യാപകൻ വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയതായി പരാതി. കാക്കയങ്ങാട് പാലാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ AK ഹസനെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI സമരം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കൗൺസിലിംഗിനിടെയാണ് അധ്യാപകൻ മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തിയത്. ലീഗ് നേതാവ് KM ഷാജിയുടെ പണപ്പിരിവിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി. കണ്ണൂരിലെ വീട്ടിൽ നിന്നും വിജിലൻസ് പിടിച്ചെടുത്ത പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടുള്ള KM ഷാജിയുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ചോദ്യങ്ങൾ. 20,000 രൂപയുടെ രസീതിൽ പണം പിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയുണ്ടോ എന്ന് കോടതി ചോദിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA ലൈംഗിക പീഡന പരാതിയിൽ തെളിവെടുപ്പ് പൂർത്തിയായി. തിരുവനന്തപുരത്തെ തെളിവെടുപ്പിന് ശേഷം കളമശ്ശേരിയിലെ വീട്ടിലും തെളിവെടുപ്പിനായി എൽദോസ് കുന്നപ്പള്ളിനെ എത്തിച്ചു. കേസിൽ പ്രാഥമികമായി തെളിവെടുപ്പുകൾ പൂർത്തിയായതായി അന്വേഷണ സംഘം അറിയിച്ചു. എൽദോസ് കുന്നപ്പള്ളിയിൽ എല്ലാ ദിവസവും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. എൽദോസ് അന്വേഷണത്തോട് സഹകരിക്കണമെന്നും ജസ്റ്റിസ് കൌസർ എടപ്പകത്ത്. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ അപ്പീൽ പരിഗണിക്കവെയാണ് കോടതി നിർദ്ദേശം. ഹർജി നാളത്തേക്ക് മാറ്റി. ആലുവ മുപ്പടത്ത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. രാവിലെ ജോലിസ്ഥലത്തേക്ക് പോകും വഴിയാണ് സ്വകാര്യ ബസ് മുപ്പടം സ്വദേശിയായ ഉണ്ണികൃഷ്ണനെ ഇടിച്ചു വീഴ്ത്തിയത്. ബൈക്കുമായി ഒരു വശത്തേക്ക് മറിഞ്ഞെങ്കിലും ഉണ്ണികൃഷ്ണൻ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. സമീപത്തെ കടയിലെ CCTVയിലാണ് അപകട ദൃശ്യം പതിഞ്ഞത്. ആധുനിക സർവേ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ബഹുജന പങ്കാളിത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഡിജിറ്റൽ റീസർവേക്ക് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. റവന്യൂ മന്ത്രി KRAJAN അധ്യക്ഷത വഹിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ നിന്നും പാർട്ടി ചിഹ്നങ്ങൾ നീക്കം ചെയ്യണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. ചിഹ്നത്തിന് പകരം സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത നൽകണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഹർജിക്കാരന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ കേന്ദ്ര സർക്കാരിനെയോ സമീപിക്കാമെന്ന് കോടതി അറിയിച്ചു. ഗുജറാത്ത് പാലം തകർന്നുണ്ടായ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ലോക നേതാക്കൾ. US പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇസ്രായേൽ പ്രധാനമന്ത്രി യെൻ ലാപിഡ് എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ഗുജറാത്തിലെ മോർബിയിൽ മച്ചു നദിയിലെ തൂക്കുപാലം തകർന്നുണ്ടായ അപകടസ്ഥലം പ്രധാനമന്ത്രി സന്ദർശിച്ചു. രക്ഷാപ്രവർത്തനം തുടരുന്ന മച്ചാനദിക്ക് മുകളിൽ പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തി. പരിക്കേറ്റവർ ചികിത്സയിലുള്ള മോർബി സിവിൽ ആശുപത്രിയും സന്ദർശിച്ചു. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ഭിൽ സ്വാതന്ത്ര്യ സമര സേനാനി ശ്രീ ഗോവിന്ദ് ഗുരുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദരം. മംഗാർ ധാം കി ഗൗരവ് ഗാഥയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ബൻസാരയിലെത്തിയത്. ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ്. BJPയുടെ ബി ടീമായാണ് ആം ആദ്മി പ്രവർത്തിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് പോരാട്ടമെന്നും കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരുമെന്നും ജയറാം രമേശ്.
ന്യൂനപക്ഷ നിർണയത്തിന് മാർഗരേഖ സംബന്ധിച്ച് കേരളം നിലപാട് അറിയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 19 സർക്കാരുകളാണ് നിലപാട് അറിയിക്കാത്തത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത്. പുതുച്ചേരി വിമോചന ദിനം മാഹിയിലും ആചരിച്ചു. മാഹി മൈതാനിയിൽ നടന്ന പരിപാടി പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി സായി ശരവൺകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുനീത് രാജ്കുമാറിന് മരണാനന്തര ബഹുമതിയായി കർണാടക രത്ന പുരസ്കാരം. 67th കന്നഡ രാജ്യോത്സവം പ്രമാണിച്ച് അന്തരിച്ച നടൻ പുനീത് രാജ്കുമാറിന് കർണാടകയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കർണാടക രത്ന നൽകും. ഐക്യകേരളത്തിന് ഇന്ന് 66 വയസ്സ്. കേരള പിറവി ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന, കർണാടക, കേരളം, മധ്യപ്രദേശ്, പഞ്ചാബ്, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവയുടെ രൂപീകരണ ദിന ആശംസയും രാഷ്ട്രപതി നേർന്നു.